എനിക്ക് വേണ്ടി സബർ കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. ഞാൻ ശ്രമിക്കാം. അറസ്റ്റ് ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനിവിടുന്ന് പുറപ്പെടുക. നീയൊക്കെ എന്തുവാ ഇത്രമാത്രം ആലോചിക്കുന്നേ? ഇവൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ഇവളുടെ മനസ്സങ്ങ് ഓഫീസിലാ. ഏത് കള്ളന്റെ പുറകെ ഓടണമെന്നാ അവൾ ആലോചിക്കുന്നേ? ഇതിപ്പോ ഇങ്ങനെ ആലോചിച്ചിരുന്നിരുന്ന അവസാനം അവന് കൊടുക്കാനുള്ള മരുന്ന് മാറ്റി കൊടുക്കൂ. ഇതേ മരുന്ന് ഇനി നീ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം. സംസാരിച്ച് നിന്ന സ്കൂൾ ബസ് പോവും. ബസ് പോട്ടെ, ഇന്ന് അച്ഛൻ ഞങ്ങളെ കൊണ്ടുവിട്ടാ മതി. അച്ഛന് വയ്യല്ലേ മോനെ, നിങ്ങള് ബസ്സിന് തന്നെ പോയാ മതി. എന്നാ അമ്മ കൊണ്ടുവിട്. നാളെ ആവട്ടെ, ഇന്ന് എന്തായാലും ബസ്സിന് പോയാ മതി. എന്നാ അച്ഛൻ ഞങ്ങളെ ബസ് കയറ്റി വിടാനെങ്കിലും വാ. ഞാൻ കൊണ്ടുവിടാം. പിന്നെ നീ ഇപ്പൊ കൊണ്ടുപോയി വിട്ടത് തന്നെ. എടാ മോനെ, പുറത്ത് നല്ല വെയിലുണ്ട്. നിന്നെ ഈ വീടിനകത്ത് ഞാൻ പുറത്തിറങ്ങാൻ വിടത്തില്ല. മക്കൾ വാ, അമ്മ കൊണ്ടുവിടാം. ഇതാ പിന്നെ അച്ഛാ, സ്കൂളിലോട്ട് വരുമ്പോ ഞങ്ങളുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം. അച്ഛനുമായിട്ട് എന്ത് കളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. രണ്ടെണ്ണത്തിന് അടി ഞാൻ പൊട്ടിക്കും. ദേ സമയം പോകുന്നു, ബസ് അങ്ങ് പോകും. വാ ഇങ്ങോട്ട്. ടാറ്റാ അച്ഛാ, ബൈ. ടാറ്റാ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ, എന്നെ പുറത്തിറങ്ങാൻ വിടില്ലെന്ന്. സാബിർ സാർ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടോ. ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാ അല്ലേടോ. ഞാൻ കുറെ കാലം ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ. മക്കളെ രണ്ടുപേരെയും നന്നായി നോക്കണം, ശ്രദ്ധിക്കണം. താൻ തന്റെ തിരക്കുകൾക്കിടയിൽ അവർക്കൊപ്പം ചെലവിടാൻ സമയം കണ്ടെത്തണം. താൻ മക്കളെ സ്കൂളിൽ വിട്ട് വന്ന അച്ഛൻ എവിടെയെന്ന് ചോദിക്കും. ജയിലിലാണെന്ന് മാത്രം പറയരുത്. പെട്ടെന്ന് അസുഖം കൂടിയതുകൊണ്ട് വൈദ്യരടുത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി. കള്ളം പറഞ്ഞാലും അവരറിയായിരിക്കും അല്ലേ. പത്രത്തിലും ടിവിയിലും ഒക്കെ വാർത്ത വരുമല്ലോ. അവരുടെ കൂട്ടുകാരൊക്കെ എന്റെ മക്കളെ കളിയാക്കും അല്ലേടോ, പരിഹസിക്കും. ഞാൻ നിരപരാധിയാണെന്ന് എന്റെ മക്കൾക്കറിയില്ലല്ലോ. സുഭാഷിനെ ആരും വെറുക്കുന്നത് പോലെ
എന്റെ മക്കളും എന്നെ വെറുക്കൂടോ? ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. അവരുടെ അച്ഛൻ നിരപരാധിയാണ്, തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അച്ഛൻ മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ ലോകം മുഴുവൻ എന്നെ വെറുത്താലും എന്റെ മക്കൾ എന്നെ വെറുക്കരുതെന്ന്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ അമ്മയച്ഛൻ ഇതെങ്ങനെ സഹിക്കും? തളർന്നു പോകും അവര്. താൻ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം, സമാധാനിപ്പിക്കണം. അവരുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം. തനിക്കറിയാലോ അവർക്കിപ്പോഴും ഞാൻ വളർന്നിട്ടില്ല. അവരുടെ ഒക്കത്തിരുത്തി കൊണ്ട് നടക്കുന്ന കൊച്ചുമകനാ ഞാനിപ്പോഴും. സഹിക്കാൻ പറ്റില്ല അവർക്ക്. ഇപ്പൊ തോന്നുന്നുള്ളൂ എന്റെ അസുഖം സുഖപ്പെടണ്ടായിരുന്നു എന്ന്. ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരണ്ടായിരുന്നു എന്ന്. ആശുപത്രി തന്നെ അങ്ങ് തീർന്നു പോയാ മതിയായിരുന്നു. ഇതിലും നല്ലത് അതേ തന്നെയായിരുന്നു. എന്താ ആലോചിക്കുന്നത്? ഇന്ന് ആർക്കിട്ട് പണി കൊടുക്കാന്നാണോ? ഓ, അങ്ങനെയൊക്കെ മീനാക്ഷി ആലോചിച്ചിട്ടുണ്ട് പണ്ട്. ഇന്നേ മീനാക്ഷി വേറെ ലെവലാ. ഞാൻ ഡീസന്റ് ആയ മനുഷ്യ. ഓഹോ, സോറി, അത് ഞാൻ അറിഞ്ഞില്ല. ദേ, ഞാൻ ഡീസന്റ് ആവാൻ മാത്രല്ല, ചിലരൊക്കെ ഡീസന്റ് ആക്കാൻ ചെയ്തു. ഓഹോ, ആരാണോ ആ ഭാഗ്യവൻ? അടിക്കേ, അന്തകനും പേടിക്കുന്ന പറയുന്ന വെറുതെ അല്ല. സുഭാഷിന് ഞാൻ നല്ലൊരു അടി വെച്ചുകൊടുത്തു, അതോടാവൻ നന്നായി. കണ്ടില്ലേ ഖദറൊക്കെ ഇട്ട് നടക്കുന്ന? എടി, ഈ ഖദർ എന്ന് പറഞ്ഞ പരിപാവനമായ ഒരു വസ്തുവാ, ഇവനിട്ട് അതിന്റെ മഹത്വം കളയും. ഏതായാലും അവൻ മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്റെ ചൂടുള്ള അടി തന്നെ. ഇനി ചിലർക്കും കൂടി പൊട്ടിക്കാനുണ്ട്, എന്നാൽ അവരും നന്നാവും. എന്താടി, നീ എന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ, ഒരൊറ്റ കീറിയാൻ വെച്ചു. ഗോപേട്ടനോ? എന്താ സന്ധ്യയുടെ നന്ദുനെയും കൊണ്ടുവരാത്തെ? സന്ധ്യയുടെ അമ്മയ്ക്ക് സുഖമല്ല, അവരവിടെ പോയിരിക്കോ. എവിടെ എല്ലാരും? സൂര്യചന്ത കിടക്കണോ? പിന്നെ സൂര്യചേട്ടൻ വന്ന അന്ന് മുതൽ ഇന്ന് വരെ കിടന്നിട്ടേ ഇല്ല. ആളങ്ങ് ഉഷാറായി പോയില്ലേ? സൂര്യചേട്ടാ, ദേ ഗോപേട്ടൻ വന്നിട്ടുണ്ട്. എന്റെ മോനെ, നിനക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം ഇല്ലല്ലേ? ഇവന്റെ കാര്യം ആലോചിച്ചിട്ട്. ഇവിടെ അമ്മയും ദീപ്തി എട്ടത്തിയൊക്കെ എപ്പോഴും സൂര്യചേട്ടന്റെ പുറകെ തന്നെയാ.
മരുന്നും ഭക്ഷണവും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പഥ്യമൊക്കെ നോക്കുന്നുണ്ടേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സൂര്യചന്ത വല്ലായിരിക്കുന്നത്? എന്തെങ്കിലും വേദനയുണ്ടോ? ഏയ്, ഒരു പ്രശ്നവുമില്ല, സുഖം സന്തോഷം. ഇവരെയൊക്കെ കണ്ടതോടെ അസുഖമുള്ള കാര്യം തന്നെ ഞാൻ മറന്നു. ഞാൻ വന്നത് വേറൊരു കാര്യം സൂചിപ്പിക്കാനാ. നമ്മുടെ സൂരജിന് ചെറിയൊരു ചേഞ്ച് ആവശ്യമാ. എൻ്റെ ഒരു ഫ്രണ്ടിനെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് റിസോർട്ടുണ്ട്. ഒരാഴ്ച നിങ്ങളെല്ലാവരും കുടുംബസമേതം അവിടെ ചെന്ന് താമസിച്ചാൽ നന്നായിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയും. അത് നല്ലതാ, സൂരജേട്ടനൊരു ചേഞ്ചും ആവും. ഞാൻ അവനെ വിളിച്ചിരുന്നു, ഇന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞിരിക്കുക. നിങ്ങളെല്ലാരും ഉണ്ടല്ലോ, മരുന്നൊക്കെ നമുക്ക് അവിടെ വെച്ചു ആവാമല്ലോ. ഏ, മനസ്സിന്റെ സന്തോഷമാണ് എല്ലാത്തിലും പ്രധാനം. പിന്നെ അവിടെ പ്രകൃതി തന്നെ നൽകിക്കോളും റിലാക്സേഷൻ. ഗോപേട്ട, യാത്ര ചെയ്യരുതെന്നല്ലേ വൈദ്യർ പറഞ്ഞിരിക്കുന്നത്? എന്റെ ദീപ്തി അത് ഇവിടെ അടുത്ത് തന്നെ അല്ലയോ, അതൊരു ദീർഘദൂര യാത്രയൊന്നും അല്ലല്ലോ. അല്ല, അച്ഛൻ മലയ്ക്ക് പോയിരിക്ക, അച്ഛൻ വരാതെ. ഇവിടെ ആളുണ്ടല്ലോ സൂരജെ, അച്ഛൻ വന്നു കഴിയുമ്പോഴത്തേക്ക് റിസോർട്ടിലോട്ട് വന്നോട്ടെ. എന്തായാലും ഈ അവസ്ഥയിൽ ഇവനൊരു മാറ്റം നല്ലോ. അമ്മയെന്താന്നും ഇണ്ടാത്ത അല്ല, ഇവന്റെ കാര്യത്തിൽ ഞങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് നീയല്ലടാ. നിന്റെ വീടും ജോലിയും ഒന്നും വകവെക്കാതെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയല്ലേ നീ ഇവനെ നോക്കിയത്? ഇവന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നീ പറയുന്നത്? നമുക്ക് പോവാടാ മോനെ. അല്ലേ മോനെ, മോനെനിക്ക് ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു തരാം. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തേക്കാം. ഗോവേട്ട, ഒരു മിനിറ്റ്, ഒന്ന് വന്നേ. എന്താ ദീപ്തി? ഒന്ന് വാ. അടിച്ചു പൊളിച്ചിട്ട് വാ സൂരജേട്ടാ. വരാൻ എന്താ ദീപ്തി? ഏ, എടി പത്മാവതി ആന്റി സംഭവിച്ച സ്ഥിതിക്ക് വേറെ എന്താ പ്രശ്നം? അവിടെ നല്ല അറ്റ്മോസ്ഫിയറാ, നമ്മുടെ സൂരജിനത് ഗുണം ചെയ്യുമെന്ന്. എന്റെ ദീപ്തി, നിനക്കെന്താ പറ്റിയേ? ഞാൻ ചെയ്ത തെറ്റിന് സൂരജേട്ടൻ റിസോർട്ടിന്റെ ആധാരം പണയപ്പെടുത്താൻ വേണ്ടി സച്ചിന്റെ കയ്യിൽ കൊടുത്തിരുന്നില്ലേ?
അയാളത് പണയപ്പെടുത്തിയത് ഒരു സേട്ടുവിന്റെ കയ്യില. കള്ളപ്പണമായിരുന്നു സച്ചിന് സേട്ടു കൈമാറിയത്. കോടികളുടെ കള്ളപ്പണം. സേട്ടുവും സച്ചിനും അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടായിരുന്നു അത്. സേട്ടുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സച്ചിൻ ലണ്ടനിലായതുകൊണ്ട് അറസ്റ്റ് നടന്നില്ല. പോലീസിന്റെ കണ്ണിൽ സച്ചിനെ പോലെ സൂര്യചേട്ടനും പ്രതിയ. റിസോർട്ടിന്റെ ആധാരം സൂര്യചേട്ടന്റെ പേരിലല്ലേ? വായ്പ എടുത്ത ഫോമിൽ ഒപ്പിട്ടിരിക്കുന്നതും സൂര്യചേട്ടന്. സൂര്യചേട്ടൻ കോടികളുടെ കള്ളപ്പണത്തിന്റെ ഏർപ്പാട് നടത്തിയെന്ന റെക്കോർഡ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സൂര്യചേട്ടൻ കുറ്റക്കാരന. സൂര്യചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇപ്പൊ തന്നെ അറസ്റ്റ് നടക്കും. സാബർ അറസ്റ്റ് ചെയ്യാനായി ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. നമ്മുടെ സൂരജ് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അത് നമുക്കറിയാവുന്ന സത്യം. പക്ഷെ തെളിവുകൾ സൂരജേട്ടൻ എതിരാ. അറസ്റ്റ് ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. നടന്നില്ല ഗോപേട്ട. ജാമ്യം എടുക്കാൻ ഞാൻ വക്കീലിനെ കണ്ടിരുന്നു. അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. സച്ചിനൊഴികെ മറ്റു പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സൂര്യചേട്ടനെ അറസ്റ്റ് ചെയ്യാൻ സൂര്യചേട്ടൻ ചികിത്സാലയത്തിൽ നിന്ന് വന്ന അന്ന് തന്നെ സാബർ ഇവിടെ വന്നിരുന്നു. സൂര്യചേട്ടനെ അറസ്റ്റ് ചെയ്യാൻ സൂര്യചേട്ടൻ ചികിത്സാലയത്തിൽ നിന്ന് വന്ന അന്ന് തന്നെ സാബർ ഇവിടെ വന്നിരുന്നു. രണ്ടു ദിവസം അറസ്റ്റ് വൈകിപ്പിക്കാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് അയാളന്ന് പോയി. അറസ്റ്റ് വൈകിപ്പിക്കുന്നതിൽ മുകളിൽ നിന്നും പ്രഷറുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യചേട്ടനെ ഇന്ന് അറസ്റ്റ് ചെയ്തേ പറ്റൂ. സൂര്യചേട്ടൻ ഇതറിയിച്ചോ? സൂര്യചേട്ടൻ അറിയാം. പക്ഷെ ഇവിടെ അമ്മയടക്കം വീട്ടിൽ മറ്റാർക്കും അറിയില്ല. സച്ചിനെ ഞാൻ വിശ്വസിച്ചു പോയി ഗോപേട്ട. ദീപ്തി, ഇത് നടക്കത്തില്ല. ഇപ്പൊ സൂരജിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗോപേട്ട. നമ്മൾ വിചാരിച്ച അത് തടയാൻ പറ്റില്ല. പറ്റണം. ഇടി സൂരജിന്റെ അസുഖം കരുതി മറന്നോ. മരുന്നും ഭക്ഷണവും വിശ്രമവും ഒക്കെ വേണോ അവന്? ഉറക്കത്തിൽ പോലും ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നേ. പക്ഷെ നീ അതൊക്കെ മറന്നു അല്ലേ? ഞാൻ അങ്ങനെ മറക്കൂ ഗോപേട്ട. ഇക്കാര്യത്തിൽ എനിക്ക് കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സൂരജിന്റെ പത്യം തെറ്റിയ അവന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. ഒക്കെ എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യേണ്ട ഗോവട്ട? ശരിഞ്ഞ Thank you.
ദീപ്തി, നിന്റെ പോലീസ് നീതിയും സത്യസന്ധതയൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത സൂരജനെ അറസ്റ്റ് ചെയ്യാൻ ഈ നിയമങ്ങളെ കൂട്ടുപിടിച്ച് ഒന്നും അറിയാത്തുള്ള പോലെ നീ നടിക്കരുത്. നീ ഇത് തടഞ്ഞേ പറ്റൂ. സൂരജിന്റെ അറസ്റ്റ് നടക്കാൻ പാടില്ല. എടി, ഒരുപാട് അപരാധികളെ നിയമത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നവരാ നിന്റെ ഡിപ്പാർട്ട്മെന്റ്. ഒരു നിരപരാധിയെ, ഒരു നിരപരാധിയെ രക്ഷിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്റെ കുഞ്ഞിനെ നീ രക്ഷിക്കും.